ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഇല്ലാണ്ട് മീനെല്ലാം ഇങ്ങനെ ഗ്രിൽ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ഗ്രില്ലർ എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ അലുമിനിയം ഫോയിൽ വലിയൊരു പീസ് വെച്ചിട്ട് അതിൽ ജസ്റ്റ് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു സാധാരണ നമ്മൾ മീനെല്ലാം പൊരിക്കാൻ നിറയെ എണ്ണ ഒഴിക്കേണ്ട വലിയ പീസ് മീനൊക്കെ ആണെങ്കിൽ കുറേ എണ്ണയിച്ച് പൊരിക്കണം അതുകൊണ്ട് ഇതുപോലെ അലുമിനിയം ഫോയിൽ കുറച്ച് എണ്ണ രണ്ട് ഭാഗത്തും മേൽഭാഗവും താഴ്ഭാഗവും അലുമിനിയം ഫോയിൽ ഫുള്ളായിട്ട് എണ്ണ കവർ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ മീൻ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വലിയ പാനില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാട്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വിറകടുപ്പോ കനലെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ അതാണ് ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നമ്മൾ ഒരു സൈഡെല്ലാം ആയി കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് തിരിച്ച് വയ്ക്കുക ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ മീനെല്ലാം നല്ല അടിപൊളി റെഡിയാവും ഞാൻ അതാ കാണിച്ചു തരാം കേട്ടോ മീൻ മാത്രമല്ല കേട്ടോ നമുക്ക് ചിക്കനെല്ലാം അതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ മീനിൽ മസാല തേച്ചിരിക്കുന്നത് നമ്മുടെ ഉമ്മച്ചിൻ്റെ സ്പെഷ്യൽ ഓത്തൻറ്റിക് മസാല തേച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടോക്കണേ അപ്പോൾ നമ്മൾ മീനെല്ലാം റെഡിയായി ചോറും ഉപ്പേരിയൊക്കെ റെഡിയായി നമ്മൾ അതിൻ്റെ കൂടെ മീൻ കഴിച്ചു നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്മോക്കി ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീനിന് അപ്പോൾ ഇത് പലർക്കും അറിയണ തന്നെ ഇരിക്കും ഞാൻ എന്നാലും അറിയാത്തവർക്കും വേണ്ടി ഷെയർ ചെയ്തതാണ് നമുക്കപ്പോൾ ഓയിലെല്ലാം കുറച്ചിട്ട് ഇതുപോലെ മീനും ചിക്കനെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് യു